വ്യാപനത്തെ തുടർന്ന് യുകെയുടെ കൊറോണ വൈറസ് അലർട്ട് ലെവൽ 3-ൽ നിന്ന് 4-ആയി ഉയർത്തിയതായി യുകെ ചീഫ് മെഡിക്കൽ ഓഫീസർമാർ അറിയിച്ചു. ബ്രിട്ടനിൽ ആനുകൂല്യ തട്ടിപ്പിന്റെ റെക്കോർഡ് തലങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ 510 മില്യൺ പൗണ്ട് ചിലവഴിക്കും. വെയിൽസിൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് ആരോഗ്യമന്ത്രി എലിനെറ്റ് മോർഗൻ. യുകെയിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർ ഫോട്ടോ ഐഡി കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പദ്ധതികളെക്കുറിച്ച് സർക്കാർ പുനർവിചിന്തനം ചെയ്യണമെന്ന് എംപിമാർ പറയുന്നു. ബ്രിട്ടനിൽ ഒമിക്രോൺ വേരിയന്റിന്റെ 1239 കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം താൻ ടാക്സി ഓടിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കി വ്ളാദിമിർ പുടിൻ. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ നിരീക്ഷണം കർശനമാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. ജയ്പൂർ പ്രസംഗത്തിൽ ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് നിലപാട് തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വാരണാസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്രവും ഗംഗാനദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാശിധാം ഇടനാഴി രാജ്യത്തിനായി സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെ നടുക്കിയ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന് 20 വർഷം. ലാലിഗയിലെ മികച്ച ഫോം റയൽ മാഡ്രിഡ് തുടരുന്നു. വിശദമായ വാർത്തകൾക്കായി ANN ന്യൂസ് ബുള്ളറ്റിൻ കാണൂ. UK സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും 11 മണിക്കും.